ഈശ്വരപുരം വരെ പോണം. എന്താ പ്രശ്നം? നമ്മളാരാ ഈ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാ? കുഞ്ഞെ, ദേ ഇവർ രണ്ടുപേരും കൊറേ നേരമായി എന്റെ മോളെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. ദേ ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ആരും ഒന്ന് സഹായിക്കാൻ പോലും വന്നില്ല. എന്താ, ആർക്കെങ്കിലും സഹായിക്കണമെന്നുണ്ടോ? അതേടാ, ഉണ്ടെങ്കിൽ. വേണ്ട മോളെ, ഞങ്ങളെ ചൊല്ലി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. എങ്ങനെയായാലും ഒന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. ഒരു പാവം പെണ്ണിന്റെ പന്ത് കെട്ടുന്ന കണ്ടിട്ട് തെരുവ് സർക്കസ് കാണുന്ന കൗതുകത്തോടെ വായും പൊളിച്ച് നോക്കി നിൽക്കാ. പേടിച്ചിട്ടാ മോളെ, ഇവരൊക്കെ ഇവിടുത്തെ വലിയവരുടെ മക്കളാ. തന്റെ ഭാര്യക്ക് പെണ്ണെ കാണി ഗതി വന്നെങ്കിലോ? മുഖത്ത് മീച്ച വെച്ച് നടന്നതെന്നാണോ അവനിടോ? ഷൈൻ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോയാലോ, നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? പിന്നെ വരുന്ന വഴിയിൽ ചെറിയൊരു ഇര കിട്ടി, ഒന്ന് കൊത്തി, ഒരു തമാശ. എന്താ മോളെ, വല്ല വേല ഒപ്പിച്ചിട്ടുണ്ടാവും. അല്ലാതെ എന്താ, അല്ലൊരു ചില്ലറ വേലത്തിനങ്ങൾ ഒപ്പിച്ചില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അല്ല മോളെ, സുധിയെ ചേച്ചിക്കറിയാലോ എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് സുധിയെ ഇഷ്ട. എന്ത് അമ്പടി കള്ളി, അപ്പൊ കാര്യങ്ങളൊക്കെ അതുവരെ എത്തിയല്ലേ? ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്നാലും നേരത്തെ ചില ഹിംസക്ക് എനിക്ക് കിട്ടിയിരുന്നു. അതെ, സുധിക്ക് നിന്നോടെങ്ങനെ? എന്തോ എനിക്കറിയില്ല. അയ്യടാ, ഇത്രയൊക്കെ ഒപ്പിച്ചിട്ടൊന്നും അറിയില്ലെന്നോ? എന്തോ എനിക്ക് ഈ റൊമാൻസിലൊന്നും വലിയ ത്രില്ല് തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ മാധവ മാഷിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് എന്റെ സംശയം. ആ, എന്തായാലും ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. മോള് ടെൻഷൻ അടിക്കാതെ കിടന്നുറങ്ങിക്കോ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഗുഡ് നൈറ്റ്. പെൺകുട്ടികളായാലും അല്പം കരാട്ടൊക്കെ അറിഞ്ഞിരിക്കുന്ന നല്ലതാ. പിന്നെ വായിലെ നാക്ക് നന്നായ ഒരു ബെൽറ്റും വേണ്ട. അത് പണ്ട്. ഞാനും അത്ര മോശമൊന്നുമല്ല. ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് മുട്ടി നോക്കിയേ. ഓഹോ, മോളെ നീ ഇറങ്ങാറായില്ലേ? ദാ ഇറങ്ങ. ഞാൻ
എന്ത് കരുതിയാവോ? ഓ അച്ഛനെ ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ, നീ കയറണി. പിന്നെ എടി പൊടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. നീ കയറണി. അമ്പലത്തിൽ വരുമാനമൊക്കെ എങ്ങനെ വേണോ? ശബരിമല സീസൺ അല്ലേ, കുഴപ്പമില്ല. ഓഹോ, അല്ല നമ്മുടെ മാധവ മാഷല്ലേ പോണേ, ഒരു രണ്ട് മണിക്കൂർ. രണ്ട് മണിക്കൂറോ? അല്ല മണിക്കൂർ തന്നെയാണല്ലോ മിനിറ്റ് ആവുക, അതുപോലെ മിനിറ്റ് തന്നെ മണിക്കൂറാവുക. എടാ വാക്കിൽ പഴവും നെല്ലിൽ പതിരൊക്കെ സർവ്വസാധാരണ അല്ലേ. ഇവരെ അവിടെ നിൽക്കുന്ന ഒരു തിരക്കണ്ടേ മാഷേ, മാഷേ. ഒരു നാല് ദിവസം മുമ്പ് അങ്ങോട്ട് എത്തിക്കണമെന്ന് കരുതിയതായിരുന്നു, ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒത്തു വന്നില്ല. അതുകൊണ്ട് കാര്യമായിരിക്കും. തന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, താൻ അതിനെ കുറിച്ചൊന്നും ബന്ധപ്പെടേണ്ട കാര്യമില്ല. തന്റെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ നടന്നു പോട്ടോ. അല്ല എന്നാലും അങ്ങനെ അല്ലല്ലോ. പിന്നെ കണ്ട സ്ഥിതിക്ക് മറ്റൊരു കാര്യം എന്താടോ? അതായത് ഈ പലരും പലതും പറഞ്ഞു കേട്ടിരുന്നു. അല്ല ആർക്കു വേണമെങ്കിൽ എന്തുവേണം പറയാമല്ലോ, ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു. പക്ഷേ അതെന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? കാര്യം ഒന്ന് പറ. നമ്മുടെ അനിത കുഞ്ഞ് ആ സുധീരെ വണ്ടിയുടെ പുറകില് ഒരു നാണമില്ലാതെ കളിച്ചിരിച്ച് പോണെന്നപ്പോ എനിക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നി. അല്ല കാര്യം കൊണ്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആൾക്കാർക്കൊന്ന് മതിയല്ലോ. അതെ അതെ. അല്ല അനിതയും സുധിയൊക്കെ ആ പഴയ മണ്ണപ്പൻ ചുട്ട് കളിക്കുന്ന പ്രായക്കാരല്ല എന്ന് പറയുകയായിരുന്നു. അച്ഛൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പ്രായത്തിന്റെ ഇത്തിരി കുസൃതിത്തരങ്ങളൊക്കെ കാണും എന്ന് കരുതി. ഒക്കെ ഈ അച്ഛനറിയാം മോളെ, എന്നും എനിക്ക് എന്റെ കുട്ടികളാ വരുന്നത്. പലരും രണ്ടാമതൊരു വിവാഹത്തിന് നിർബന്ധിച്ചിട്ടും അതൊക്കെ പോട്ടെ. അനിതയോടെ മോളെ തന്നെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നീ ഒരുത്തി ഇവിടെങ്ങനെ നിൽക്കേ? അത് ഓർത്ത് അച്ഛൻ ടെൻഷൻ ആവണ്ട. എന്റെ അംബിഷൻ അത് ഏറെക്കുറെ അച്ഛനും അറിയാലോ, അതിനുവേണ്ടി അവളെ വേദനിപ്പിക്കണോ? നീ ഈ പറയുന്ന അംബിഷൻസ് ഒക്കെ എനിക്കുണ്ട് മോളെ. ആദ്യം എന്നെ ഒരു കരയ്ക്കെത്തിക്കട്ടെ, പിന്നെയല്ലേ അനിത, അവള് പഠിക്കല്ലേ. സുധിയോടും നീ എന്നെ ഈ കാര്യം സൂചിപ്പിച്ചേ.